നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനും ഇറാഖും ഉൾപ്പെടെയുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ വധം ഇതുവരെയും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഹിസ്ബുള്ളയ്ക്ക് ഭീകരത വളർത്താൻ അഖമഴിഞ്ഞ പിന്തുണ ആയുധമായും പണമായും ഇറാഖ് നൽകിയിട്ടുണ്ട് നസ്രുള്ളയുടെ മരണത്തിൽ മൂന്ന് ദിവസത്തെ രാജ്യവ്യാപക ദുഃഖാചരണത്തിനാണ് ഇറാഖ് ആഹ്വാനം ചെയ്തത് എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ നസ്രുള്ള ആരെന്നോ എന്തെന്നോ അറിയാതെ പിറന്നു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഹിസ്ബുള്ള ഭീകരന്റെ പേര് നൽകിയതായാണ് വിവരം ഇറാഖ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളം നൂറോളം കുഞ്ഞുങ്ങൾ നസ്രുള്ള എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വരും തലമുറയുടെ ഉള്ളിലും ഭീകരതയുടെ വിഷം കുത്തിവെക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് ഭരണകൂടവും ഒത്താശ പാടുകയാണെന്ന വിമർശനം നയതന്ത്ര നിരീക്ഷകരും ഉന്നയിക്കുന്നു ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി നസറുള്ള വിശേഷിപ്പിച്ചത് നീതിമാന്മാരുടെ പാതയിലെ രക്തസാക്ഷിയെന്നാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഹിസ്ബുളയുടെ തലപ്പത്തിരുന്ന നസറുള്ള പല അറബ് രാജ്യങ്ങളിലും ഇസ്രായേൽ പാശ്ചാത്യ സ്വാധീനത്തിനെതിരായ ചെറുത്തു ിന്റെ പ്രതീകമായാണ് പലരും കണ്ടിരുന്നത് ഇറാഖിൽ പ്രത്യേകിച്ച് രാജ്യത്തെ ഭൂരിപക്ഷമായ ഷിയാ സമുദായത്തിൽ അദ്ദേഹത്തിന് കാര്യമായ അനുയായികളെ ആജ്ഞാപിച്ചു നസ്രുള്ളയുടെ കൊലപാതകം രാജ്യത്തുടനീളം രോഷം ആളിക്കത്തിച്ചു ബാഗ്ദാദിലും മറ്റ് നഗരങ്ങളിലും വലിയ തോതിലുള്ള പ്രകടനങ്ങൾക്ക് കാരണമായി പ്രതിഷേധക്കാർ ഇസ്രായേലിന്റെ നടപടികളെ അപലപിക്കുകയും കൊലപാതകം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയാണ് ഇത്തരത്തിൽ നസ്രുള്ളയെ നീതിമാന്മാരുടെ പാതയിലെ രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിച്ചത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണത്തിൽ ഹിസ്ബുള്ള നേതാവിനെ ആദരിക്കുന്നതിനായി രാജ്യവ്യാപകമായി പരിപാടികളും നടന്നു ഇറാഖുമായുള്ള നസ്രുള്ളയുടെ ബന്ധം ആഴത്തിലുള്ളതാണ് മതത്തിലും രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിലും വേരൂന്നിയതാണ് ഇസ്രായേലിന്റെ ലബനൻ അധിനിവേശത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുള്ളയിൽ ചേർന്നതിനു ശേഷം നസ്രുള്ള പ്രശസ്തിയിലേക്ക് ഉയർന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ പിന്തുണയോടെ രൂപീകരിച്ച ഹിസ്ബുള്ള തുടക്കത്തിൽ ഇസ്രായേൽ സേനയെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മിലിറ്ററി ആയിരുന്നു തന്റെ മുൻഗാമിയും ബധേഷ്ടാവുമായ അബ്ബാസ് ിയുടെ കൊലപാതകത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നസറുള്ള ഹിസ്ബുള്ളയുടെ ഭരണം ഏറ്റെടുത്തു അടുത്ത മൂന്ന് ദശാബ്ദങ്ങളിൽ സിറിയ മുതൽ യമൻ വരെയുള്ള സംഘടനകളെ സ്വാധീനിക്കുകയും ഗാസയിലെ പലസ്തീൻ പോരാളികളെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഗ്രൂപ്പിനെ ഒരു പ്രാദേശിക ശക്തി കേന്ദ്രമാക്കി മാറ്റി നസറുള്ളയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ളയുടെ ശക്തിയും സൈനികമായും രാഷ്ട്രീയമായും വളർന്നു ഇറാഖിലെയും യമനിലെയും ഹമാസും മിലിറ്ററികളും പോലുള്ള ഗ്രൂപ്പുകൾക്ക് മിസൈലുകളും റോക്കറ്റുകളും നൽകാൻ സംഘടന സഹായിച്ചു ഇസ്രായേലും അതിന്റെ സഖ്യകക്ഷികൾക്കുമുള്ള വിശാലമായ പ്രതി അച്ചുതണ്ടിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി മൂന്നിലെ അധിനിവേശത്തെ തുടർന്ന് ഇറാഖിലെ യു എസ് സാന്നിധ്യത്തെ വിമർശിച്ച ഇറാഖികൾക്കിടയിൽ നസ്രുള്ള ജനപ്രിയനായി പാശ്ചാത്യ ഇടപെടലിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഉറപ്പിച്ചു ഇറാനും ഇറാഖിലെയും സിറിയയിലെയും സഖ്യകക്ഷികളും നസ്രുള്ളയുടെ കൊലപാതകത്തെ അപലപിച്ചപ്പോൾ മറ്റ് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഗൾഫിലുള്ളവർ അകലം പാലിക്കുന്നു